നമസ്കാരം. എല്ലാവർക്കും മൈ സ്പിരിച്വൽ ലൈഫിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സപ്തമാതൃക്കളിൽ ഒരാളായ വരാഹി ദേവിയെ ഈ പഞ്ചമി ദിവസം എങ്ങനെ പൂജിക്കണം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വരാഹിദേവിയെ പൂജിക്കുക വഴി സകലവിധ കഷ്ടതകളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നതാണ്. മറ്റുള്ളവരിൽ നിന്നും നമുക്ക് ഏൽക്കുന്ന കൺദൃഷ്ടി, അതുപോലെ പ്രാക്ക് എന്നിവയെല്ലാം വരാഹിദേവിയെ പൂജിക്കുന്നതിലൂടെ ഒഴിഞ്ഞു പോകുന്നതാണ്. വരാഹി അമ്മയുടെ രൂപം കണ്ട് ഭയക്കേണ്ട കാര്യമില്ല. അമ്മയുടെ മനസ്സ് വളരെയധികം കരുണാർദ്രമാണ്. പഞ്ചമി ദിവസം വരാഹി ദേവിക്ക് ശക്തി കൂടുതലാണ്. അതുകൊണ്ട് പഞ്ചമി ദിവസം നമ്മൾ കഴിക്കുന്ന വഴിപാടുകൾക്കും പൂജകൾക്കും എല്ലാം വളരെയധികം ഫലം ലഭിക്കുന്നതുമായിരിക്കും. ഈ വരുന്ന പഞ്ചമി ജൂൺ 22 വ്യാഴാഴ്ച വൈകിട്ട് 5:28 ആരംഭിച്ച് 23 വൈകിട്ട് 7:54 അവസാനിക്കുന്നു. പഞ്ചമി തിഥി വെള്ളിയാഴ്ചയാണ്. കറുത്തവാവ് കഴിഞ്ഞു വരുന്ന പഞ്ചമിയാണ് ശുക്ലവർഷ പഞ്ചമി എന്ന് പറയുന്നത്. കറുത്തവാവ് കഴിഞ്ഞ് ചന്ദ്രൻ എങ്ങനെയാണോ വളർന്നു വരുന്നത്, അതുപോലെ നമുക്കും ജീവിതത്തിൽ വളർച്ചയുണ്ടാകും. ഇനി ഈ പഞ്ചമി ദിനത്തിൽ പൂജ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനുവേണ്ടി വളരെ വൃത്തിയായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. പൂജാമുറി ഉണ്ടെങ്കിൽ അത് ഉത്തമമായിരിക്കും. പൂജാമുറിയിൽ വരാഹി ദേവിയുടെ ഒരു ഫോട്ടോ വയ്ക്കുക. ചിലർ വിഗ്രഹം വച്ച് അഭിഷേകം ചെയ്യുന്നതൊക്കെ കണ്ടുവരുന്നുണ്ട്. പക്ഷേ നമ്മളത് വീടുകളിൽ ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം ഒരു അമ്പലത്തിൻ്റെ അത്ര ഒന്നും ശുദ്ധി നമുക്ക് വീട്ടിലുണ്ടാകുന്നതല്ല. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. വരാഹി അമ്മയുടെ ഫോട്ടോ വെച്ചതിന് ശേഷം അതിൽ നമുക്ക് മാല ചാർത്താവുന്നതാണ്. തുളസി കൊണ്ട് മാല ചാർത്താം. വേറെ നീലശംഖുപുഷ്പം ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാല ചാർത്താം. അതിനുശേഷം ഒരു വിളക്ക് കത്തിച്ച് വെക്കുക. വളരെ സിമ്പിളായി നമ്മൾ ഈ പൂജ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോ വെച്ച് വിളക്ക് കത്തിച്ച് നമുക്ക് 108 തവണ വജ്രഘോഷം ജപിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ഫലം കിട്ടുന്നതായിരിക്കും. അതുപോലെ തേങ്ങാദീപം കത്തിക്കാവുന്നതാണ്. ഒരു തേങ്ങ രണ്ടായി പൊട്ടിച്ച് 2 എണ്ണത്തിലും നമുക്ക് തിരി കത്തിച്ചു വെക്കാം. അതിൽ നെയ്യാണ് ഒഴിക്കേണ്ടത്. ഒരു രീതിയിലും നെയ്യ് കിട്ടുകയില്ലെങ്കിൽ മാത്രം എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കുക. എല്ലാ പഞ്ചമി തിഥിയിലും ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. ഒരു പ്ലേറ്റിൽ കുറച്ച് പച്ചരി എടുത്ത് അതിൻ്റെ പുറത്താണ് ഈ തേങ്ങാദീപം കത്തിച്ച് വെക്കേണ്ടത്. ഇനി വരാഹി അമ്മയുടെ വിഗ്രഹമില്ല, അതുപോലെ ഫോട്ടോയും ഇല്ല എങ്കിൽ നമ്മൾ കൂടുതലായി ഒന്നും ചെയ്യേണ്ട. അതിന് പകരം ഒരു വിളക്ക് മാത്രം കത്തിക്കുക. ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ വിളക്ക് കത്തിച്ചു വെച്ച് ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് 108 പ്രാവശ്യം വജ്രഘോഷം ജപിക്കുക. അത്രമാത്രം ചെയ്താലും നല്ല ഫലം കിട്ടുന്നതായിരിക്കും. തേങ്ങാദീപമായാലും അതുപോലെ നമ്മൾ ദേവിയെ വിചാരിച്ച് കത്തിക്കുന്ന ദീപമായാലും അത് അണയുന്നതിന് മുമ്പ് നമ്മൾ തന്നെ അത് അണയ്ക്കുക. തേങ്ങാദീപത്തിലെ നെയ്യ് കത്തിത്തീരുന്നതിന് മുമ്പ് തന്നെ അത് അണയ്ക്കാൻ ശ്രദ്ധിക്കുക. കുറച്ചുകൂടി വിപുലമായി പൂജകൾ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോയിൽ മാല ചാർത്തി ആരതി ധൂപങ്ങൾ കൊടുക്കാം. അതുപോലെ നിവേദ്യങ്ങൾ അർപ്പിക്കാം. നിവേദ്യമായിട്ട് മധുരക്കിഴങ്ങ് പുഴുങ്ങിയോ അല്ലാതെയോ സമർപ്പിക്കാം. അതുപോലെ മാമ്പഴം, മാതളം എന്നിവയും ദേവിക്ക് ഇഷ്ടമുള്ളവയാണ്. ഏതുതരം പൂജകളാണ് ചെയ്യുന്നതെങ്കിലും ദേവിയെ നല്ലപോലെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പൂർണ്ണമായും നടപ്പിലാകും, അത് ഫലത്തിൽ വരും എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യുക. അതിൻ്റെ ഫലം ഉറപ്പായി നമുക്ക് ലഭിക്കുന്നതായിരിക്കും.
നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.